മുഖത്തെ ആണെങ്കിലും കൈകളുടെ ആണെങ്കിലും ചുളിവുകൾ വീഴുവാണെങ്കിൽ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കാറുണ്ട്. മുഖത്തെയും കൈകളുടെയും ശരീരത്തെയും ചുളിവുകൾ മാറ്റാനായിട്ട് എളുപ്പം സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൈകളുടെ ആണെങ്കിലും മുഖത്തെ ആണെങ്കിലും ശരീരത്തെ ആണെങ്കിലും ഒക്കെ സ്കിൻ ചുളുങ്ങുന്നത്. അപ്പം പ്രായമാകുന്നതിനെക്കാട്ടിൽ തന്നെ പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ചില കാലാവസ്ഥയ്ക്കനുസരിച്ചാണെങ്കിലും നമുക്ക് സ്കിൻ ചുളുങ്ങാറുണ്ട്. ഇപ്പോൾ പെർമനൻ്റ് ഒരു കാലാവസ്ഥയിൽ നിന്നിട്ട് വേറൊരു കാലാവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരിലാണെങ്കിലും സ്കിൻ ചുളുങ്ങുന്നത് കണ്ടുവരാറുണ്ട്. അപ്പം ചിലരുടെ ചില ഒരു ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണവും സ്കിൻ ചുളുങ്ങാറുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ കാലാവസ്ഥ, തണുപ്പ് കാലാവസ്ഥ, ചൂട് കാലാവസ്ഥ, അങ്ങനെ നമ്മൾ തണുപ്പ് കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നല്ലതുപോലെ ചുളുങ്ങി സ്കിൻ പൊട്ടാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുളിവുകളെ പൂർണ്ണമാക്കി മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. ഒന്നാമതായി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജലാംശം ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഫലമായിട്ടും നമ്മുടെ സ്കിന്നിന് ചുളുങ്ങാനായിട്ട് വളരെയധികം ഇടയാവാറുണ്ട്. ഇപ്പോൾ ഓയിലി സ്കിന്നായവരാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിനകത്ത് ഓയിലിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്കിന്നിൻ്റെ ആ ഓയിൽ നഷ്ടപ്പെടുകയും അതുമൂലം സ്കിൻ പെട്ടെന്ന് ചുളുങ്ങാനായിട്ടുള്ള ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിനെ ഒരു ബാലൻസ് ചെയ്തിട്ട് ഓയിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ നമ്മുടെ സോപ്പ് പൊടി, അതായത് ഡ്രസ് വാഷ് ചെയ്യുന്ന സമയത്ത് പല പല സോപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് കൂടുതലായിട്ടും വീര്യം കൂടിയുള്ള കാര സോപ്പിനെ ഇതുണ്ടാക്കുന്നത്, അത് ആ കാര കൂടുന്നത് മൂലം സ്കിൻ ചുളുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ്, പെർമനൻ്റ് ക്ലൈമറ്റ് ഉള്ളത് നമ്മുടെ നാട്ടിലെ ആണെങ്കിലും പലയിടത്താണെങ്കിലും, അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് മൂലം നമുക്ക് കാലാവസ്ഥയുടെ ആ ഒരു ചേഞ്ചസ് മൂലം സ്കിന്നിന് ചുളിവുകളും സ്കിന്ന് ഡ്രൈ ആവാനായിട്ടുള്ള ഇടയാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ വാസലിന് കൂടാതെ തന്നെ നെയ്യൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. സ്കിൻ നെയ്യ് അപ്ലൈ ചെയ്യുന്നതും ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും മറ്റുള്ള പ്രോബ്ലം ഒന്നും നിങ്ങൾക്കുണ്ടാവില്ല, പിമ്പിൾസോ ഒന്നും വരില്ല. കാരണം നമ്മൾ ചുളിവുള്ള ഭാഗത്ത് ഓയിലിൻ്റെയും ജലാംശത്തിൻ്റെയും കുറവ് കൊണ്ടാണ് സ്കിൻ ഡ്രൈ ആയിരുന്നതും ചുളിവുകളും വരുന്നത്. അതുമൂലം പിന്നെ കുറേയധികം നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏജ് ഓവറായിട്ട് തോന്നാനും സ്കിൻ അങ്ങ് വല്ലാതാവാനായിട്ടുള്ള ഇടയുണ്ട്. ഇതേപോലെ നിങ്ങൾ സ്കിന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ആ ഒരു ചുളിവുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഇടയാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ നല്ലതുപോലെ വാസ്ലൈൻ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒക്കെ നിങ്ങൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ചുളിവുകളെ ഒരു പരിമിതി വരെയും മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. പിന്നെ ഞാനൊരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നുണ്ട്. ഈ മസാജിങ് ക്രീം നിങ്ങൾക്ക് ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും നിങ്ങളുടെ ബോഡി ഫുൾ ഇടുന്നതുകൊണ്ടും മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കയ്യിലെ ചുളിവ്. അത് മാറാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിന് വേണ്ടത് നമുക്ക് തേങ്ങാപ്പീര ആണ് വേണ്ടത്. ഞാനൊരു 2 സ്പൂൺ തേങ്ങാപ്പീര എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, പിഴിഞ്ഞെടുക്കാം. 1 സ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞെരടിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു നീര് നമുക്ക് വേണം. അതായത് ഇങ്ങനെ പിഴിയുമ്പോൾ കിട്ടുന്ന ഈ ഒരു നീരുണ്ടല്ലോ, ഈ ഒരു നീരാണ് നമുക്ക് വേണ്ടത്. അതായത് റോസ് വാട്ടറും കോക്കനട്ട് മിൽക്ക് കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു നീര് നമുക്ക് വേണം. അങ്ങനെ ഇതാ ഞാൻ നീരെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പിഴിഞ്ഞ് നോക്കാം. കുറച്ചുകൂടെ കിട്ടി, കണ്ടല്ലോ, ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറ് ചേർത്ത് കൊടുക്കണം. ഗ്ലിസറ് നമ്മുടെ ചർമ്മത്തെ ചുളിവുകൾ മാറ്റാനും ഒക്കെ ആയിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. 2 തുള്ളി, അതായത് 2 തുള്ളി ഗ്ലിസറ്. ഗ്ലിസറില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഗ്ലിസറിന് പകരം നമുക്ക് അലോവേറ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പെട്ടെന്ന് കൈകളുടെ ചുളിവ് മാറ്റുന്നതിന് വേണ്ടിയാണ് ഗ്ലിസറ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് മിക്സാക്കുക. കണ്ടല്ലോ, മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. 1 സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ആക്കുക.
കടല നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സ്കിന്നിന് ചുളിവുകൾ വരുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ഓയിലിൻ്റെ അളവ് കുറയുന്നതിൻ്റെ കാരണത്താലാണ് നമുക്ക് സ്കിന്നിന് ചുളിവുകൾ വരുന്നത്. മസാജിങ് ക്രീം നമ്മൾ തയ്യാറാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ചുളിവുകളെ മാറ്റാനായിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കും. ഇതായത് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് ഞാൻ കൈ എൻ്റെ കൈകളിൽ തന്നെ അപ്ലൈ ചെയ്തുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ബോഡി ഫുള്ളായിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ചുളിവുകളുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം, കൈകൾക്ക് അപ്ലൈ ചെയ്യാം, കാലുകൾക്ക് അപ്ലൈ ചെയ്യാം, എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിന്നിൻ്റെ ചുളിവുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഇതത്തെ ചുളിവുകളെ മാറ്റാനായിട്ട് എളുപ്പം സാധിക്കും. ഇപ്പോൾ കൈകളുടെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മാറ്റാം, മുഖത്തെ ആണെങ്കിലും ഒക്കെ. അങ്ങനെ നമ്മുടെ ഇതാണ് ക്രീമി പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ കൈകളിൽ തേച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എല്ലാ അവസ്ഥയിലും എൻ്റെ കൈകൾക്ക് ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനുള്ള കാര്യം ഞാൻ പല പല കാര്യങ്ങളും എൻ്റെ കൈകളിലുമൊക്കെ സ്കിന്നിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം കൊണ്ടാണ് എൻ്റെ കൈകൾക്കും സ്കിന്നുകൾക്കും ഒന്നും ചുളിവുകളൊന്നും ഇന്ന് വരെയും വരാത്തത്. ഞാനിപ്പോൾ തണുപ്പ് കാലാവസ്ഥയിലും എൻ്റെ സ്കിന്നിന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് ഞാൻ ഈ ഒരു മസാജിങ് ക്രീം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചില്ല. ഇത് നിങ്ങളുടെ സ്കിന്നിന് നല്ലതുപോലെ എഫക്റ്റ് നൽകുന്നതാണ്. സ്കിന്നിൻ്റെ ചുളിവുകളെയൊക്കെ എളുപ്പം തന്നെ മാറ്റാനായിട്ട് സഹായിക്കും. അതായത് ഈ പരുവത്തിലായിട്ടാണ് നമ്മുടെ ആ ഒരു മസാജിങ് ക്രീം ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈകളിലേക്ക് തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്യാം. ഓക്കെ, ഞാൻ മസാജ് ചെയ്തിട്ട് കാണിക്കാം നിങ്ങളെ. ഓക്കെ, കൈകളിലേക്ക് നമ്മളിപ്പം കൈകളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പലർക്കും ചുളിവുകളുള്ളത്. അപ്പോൾ നമ്മൾ കൈയുടെ ഭാഗത്തേക്ക് നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എൻ്റെ കൈകളിൽ അധികം ചുളിവുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ തന്നെ വ്യത്യാസം കാണാനായിട്ടും എളുപ്പം തന്നെ അങ്ങനെ സാധിക്കുക പോലും ചെയ്യില്ല. പക്ഷെ ചുളിവുള്ള ഒരാളുടെ കൈകളിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു വ്യത്യാസം കാണാനായിട്ട് എളുപ്പം തന്നെ സാധിക്കും. അപ്പം ഞാൻ ആ ഒരു തടകുമ്പോൾ തന്നെ സ്കിൻ നല്ലതുപോലെ സോഫ്റ്റ് ആവുകയും കൂടാതെ തന്നെ നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നതൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ല റിസൾട്ട് നൽകുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണേ. നമുക്കിത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതിനുശേഷം തുടച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാം. നല്ലപോലെ സ്കിൻ സോഫ്റ്റ് ആവുന്നുണ്ട്, കൂടാതെ തന്നെ നല്ലതുപോലെ ഒരു ബ്രൈറ്റ് ആവുന്നുണ്ട്. നല്ല ഒരു റിസൾട്ട് നൽകുന്നതാണ്. എല്ലാവരും ഒന്ന് ഈ ഒരു കാര്യം ട്രൈ ചെയ്യാനായിട്ട് നോക്കണേ. നല്ലതാണ്, ഇതുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറി നല്ല സ്കിൻ സോഫ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ എവിടെയെങ്കിലും ചുളിവ് കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് നല്ലൊരു ഏജായ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ ചുളിവുകളൊന്നും ഇല്ലാത്തത് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയാൻ കൂടി മറക്കരുത്. ഞാൻ തയ്യാറാക്കിയെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അത് ഞാൻ എൻ്റെ കൈകളിൽ ചെയ്തപ്പോൾ തന്നെയുള്ള ആ ഒരു വ്യത്യാസവും നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ കൈകൾ കണ്ടോ? ഒരു ചുളിവോ ഒന്നും എൻ്റെ കൈകൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ. ഏതൊരു കാലാവസ്ഥയിലും നിങ്ങളുടെ സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ സ്കിന്നിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ പറയുന്ന മസാജിങ് ക്രീമിന് സാധിക്കും. കൂടാതെ തന്നെ ചുളിവുകളൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയണം കേട്ടോ. വെറുതെ പറയുകയല്ല, നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുളിവുകളെ എല്ലാം ഒരു പരിമിതി വരെയും മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ കൂടാതെ തന്നെ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന് ചുളിവുകളോ ഒന്നും വരിക പോലും ഇല്ല. ഇത് നിർത്തിയാലും, കാരണം ഏതൊരു കാലാവസ്ഥയിൽ പോയാലും നിങ്ങളുടെ സ്കിൻ ചുളുക പോലും ഡ്രൈ ആവുകയോ മറ്റുള്ള സ്കിന്നിന് പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് പറയാൻ കൂടി മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.